ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മന്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. ബീഫ് കറി അല്ല, ബീഫ് ഒരു വരട്ടിയത്. ഈസിയും ടേസ്റ്റിയുമായ ഒരു ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബീഫിൻ്റെ ആവശ്യമായ ഇത് ഒരു കിലോ ബീഫാണ്. ഒരു കിലോ ബീഫിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം. മീഡിയം സൈസ് മൂന്ന് സവാള കട്ട് ചെയ്തത്, മൂന്ന് മീഡിയം സൈസ് തക്കാളി, അഞ്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത്, രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് മൂന്ന് ടേബിൾ സ്പൂൺ മസാലയാണ്. ഇത് മല്ലിയും കുരുമുളക്, ഗരം മസാല, പെരിഞ്ജീരക കൊണ്ട് കറിവേപ്പിലുണ്ട്, ഇതെല്ലാം കൂടി കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് കൂട്ടാം. കുറച്ച് കറിവേപ്പില, അരക്കപ്പ് വെളിച്ചെണ്ണ. ഇത് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക. നല്ല മസാല എല്ലാം മൊത്തത്തിൽ നിന്ന് പിടിച്ചു വരട്ടെ. എന്നിട്ട് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷമേ ഇത് അടുപ്പത്ത് വെച്ചുകൊടു. നന്നായി ബീഫ് കുഴച്ചെടുത്തു, മസാലയൊക്കെ നന്നായി പിടിച്ചു വരട്ടെ. ഇത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ആക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾ ബീഫ് മസാല വരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂറിന് ശേഷം ഇതിനി ഉള്ളി വഴറ്റുകയോ ഒന്നും ചെയ്യണ്ട. ഇതിനി ഒരു കുക്കറെടുത്ത് അതിലേക്ക് മാറ്റിക്കൊടുക്കുക. കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ ബീഫെല്ലാം കുക്കറിലേക്ക് മാറ്റി ബീഫ് മസാല ഇനി അടുപ്പ് കത്തിക്കുക. ഇതെടുത്ത് അടുപ്പത്തേക്ക് വഴിച്ചു കൊടുത്ത് അടച്ചു വെക്കുക. കുക്കറ് തുറന്ന് കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ട് നമ്മൾ ബീഫൊക്കെ വെന്ത് റെഡിയായി. ശരിക്കും വന്നിട്ടില്ല, ഇനി കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വേവിനിയുണ്ട്, അത് ഇതിൽ നിന്ന് വെന്ത് വരട്ടെ. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു ചാറോട് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. നല്ല ടേസ്റ്റാണ്. ഉള്ളി വഴറ്റൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളെ ഈസിയും ടേസ്റ്റിയുമായ ബീഫ് കറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇത് കുബൂസിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ എല്ലാം കഴിക്കാം. കുബൂസ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്, പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിയത്.